കുംഭമേളയുടെ ചരിത്രം ഒന്ന് വ്യക്തമാക്കാമോ? കുംഭമേളയുടെ ചരിത്രമൊക്കെ ഇപ്പം എന്താ പറയേണ്ടത്? ഏതായാലും ഒന്ന് പറയാം, ലോകത്തിൽ ഏറ്റവുമധികം ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്ന മഹാമേള, ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള മേള. അത് വ്യാഴത്തിൻ്റെ ഗതിയിൽ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം നോക്കിയിട്ടാണത് വരുന്നത്. അതെല്ലായിടത്തും വരുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രധാനമായി നാല് സ്ഥലങ്ങളെയാണ് അതിന് മാനിച്ചിട്ടുള്ളത്. പ്രയാഗയും ഹരിദ്വാറും നാസിക്കും ഉജ്ജയിനും, ഈ നാല് സ്ഥലങ്ങൾ. എല്ലായിടത്തും ഈ വ്യാഴം കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്ന അവസരമുണ്ട്, പക്ഷേ ഈ നാല് സ്ഥലങ്ങൾ അവിടെ വിശേഷമായി അമൃത സാന്നിധ്യം ഈ സന്ദർഭത്തിലുള്ളതായിട്ടാണ് മാനിക്കപ്പെടുന്നത്. അത് അമൃതകുംഭത്തെ ഗരുഡൻ കൊണ്ടുവന്നതും ഒക്കെയായിട്ടുള്ള ചരിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്. അത്തരം അംശങ്ങളിലേക്കും നമ്മൾ ഏറെ പ്രവേശിക്കുന്നില്ല. ഏത് തന്നെയായാലും ഒന്ന് നിസ്സംശയം പറയാം, അമൃതസ്വരൂപികളായ തപസ്വികളും ജ്ഞാനികളും മഹാപുരുഷന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് സംഘം ചെയ്യുന്ന ആ അമൃത കുംഭങ്ങളിൽ സ്വയം മുങ്ങി കൃതാർത്ഥരാവാൻ ജനലക്ഷങ്ങൾ മറ്റെല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് ത്യാഗനിർഭരമായ മനസ്സോടുകൂടി ഒത്തുചേരുന്ന മഹാമേളകൾ ലോകത്തിന് തന്നെ വലിയ അത്ഭുതമാണ് ഈ കുംഭമേളകൾ.